Hi friends, Badema Vlogs and Puddy video like a larkon swagger. Up in the video, the number of the bowler, a cherry, a flower is a beet, switch it, a lot of flower is an ataganicant. A larry look pite and dacana, it turns a rear flower is an it. A penny thing in Dagna and Kunaka. Up at the dacan, I think, and out of white color beads an it to a chicken, either number or a single color lana and dacna top. Pinna the bowler then went it. Nylon thread എടുത്തിട്ടുണ്ട് ഇത് ഞാൻ എടുത്തേക്കുന്നത് 90 mm ഉള്ള ത്രെഡ് ആണ് കാരണം ഞാൻ എടുത്തേക്കുന്ന ബീഡ്സും അതുപോലെ തന്നെ ഹോൾ വലുപ്പമുള്ളതാണ് അപ്പോൾ നമ്മൾ എപ്പോഴും ത്രെഡ് എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ബീഡ്സിന്റെ ഹോളിനനുസരിച്ച് ചെയ്യ അപ്പോൾ ഒറ്റ ത്രെഡിൽ തന്നെ ഒരു പ്രാവശ്യം തന്നെ നമുക്ക് ത്രെഡ് ചെയ്താൽ മതിയാവും അതല്ലെങ്കിൽ കനം കുറഞ്ഞ ത്രെഡ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ അതിലിട്ടാൽ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അതിൻ്റെ ഉള്ളിൽ കൂടെ ത്രെഡ് ഇട്ടാൽ മാത്രമേ ബീഡ് ഫ്ലവർ വേസ് നല്ല ഫലത്തിൽ ഇരിക്കുള്ളൂ ഇല്ലെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഞാൻ ചെറിയ ത്രെഡ് ഇട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ കണ്ടോ ഇങ്ങനെ ഇതായിപ്പോവും നമുക്ക് എപ്പോഴും ഫ്ലവർ വേസ് നല്ല ഫലത്തിൽ തന്നെ ഇരിക്കണം അപ്പോൾ വലിയ ത്രെഡ് ഇട്ട് ചെയ്യുമ്പോൾ അതങ്ങനെ ഉറച്ച് തന്നെ ഇരിക്കും അപ്പോൾ ഈ ഫ്ലവർ വേസൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ മറ്റതുപോലെ ഇങ്ങനെ പ്രസ് ആവുന്നില്ല ഇതിങ്ങനെ ഉറച്ച് തന്നെ അതിൻ്റെ ഷേപ്പൊന്നും മാറൂല അങ്ങനെ തന്നെ ഇരിക്കും അപ്പോൾ നമുക്ക് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ആറ് ബീഡ്സ് ഇതിൽ കൂടുതലും റിംഗ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യണത് അപ്പോൾ നമുക്ക് ആദ്യം ഒരു ആറ് ബീഡ്സ് കോർത്തെടുക്കാം ആറ് ബീഡ്സ് കോർത്തിട്ടുണ്ട് ഇനി ഈ ആറ് ബീഡ്സിൽ ഏറ്റവും ലാസ്റ്റ് കോർത്ത ബീഡ്സിൽ കൂടെ നമുക്ക് ത്രെഡ് ഇതാണ് ആറ് ബീഡ്സ് കോർത്തിട്ടുണ്ട് അപ്പോൾ ഈ ത്രെഡ് എങ്ങനെ നിൽക്കണോ ഇതിൽ കൂടെ വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡിലിരിക്കുന്ന ത്രെഡിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ഈ ത്രെഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് അതായത് റൈറ്റ് സൈഡിൽ നിന്ന് ബീഡിൻ്റെ ഉള്ളിൽ കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരണം അപ്പോൾ നമുക്കിതുപോലെ ക്രിസ് ക്രോസ് ചെയ്ത് രണ്ട് സൈഡിൽ കൂടെ ത്രെഡ് കിട്ടും ഇതിന് തന്നെ നമ്മൾ ത്രെഡ് വലിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സെൻറ്റർ വന്ന് നമുക്കൊരു സിക്സ് ബീഡ് റിങ് കിട്ടും ഇനി ഇതിൽ ഓരോ ബീഡിലും അഞ്ച് ബീഡ് വീതമുള്ള റിങ്ങുകളാണ് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നമുക്കൊരു കോമൺ ബീഡാണ് അതായത് ഈ ത്രെഡ് എടുക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ പിടിക്കുമ്പോൾ എത്ര ബീഡ്സാണോ ഉള്ളത് ഈ ത്രെഡിൽ ഉള്ളത് അതാണ് നമ്മുടെ കോമൺ ബീഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് കോമൺ ബീഡായിട്ടുള്ളത് ഒന്നാണ് കേട്ടോ അപ്പോൾ ബാക്കി നാല് ബീഡ് അഞ്ച് ബീഡിൻ്റെ റിങ്ങിന് ബാലൻസ് നാല് ബീഡാണ് നമ്മൾ കോർത്ത് കൊടുക്കേണ്ടത് മൂന്ന് നാല് നാലാമത്തെ ബീഡിൽ കൂടെ വീണ്ടും ക്രിസ് ക്രോസ് ചെയ്യാം ഇനി നമുക്ക് ഈ ഫസ്റ്റ് ചെയ്ത ആറ് ബീഡിൻ്റെ റിങ്ങിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ത്രെഡിനെ അതിനോട് ചേർന്ന് ഒരു നമ്മൾ ക്രിസ് ക്രോസ് ചെയ്തെടുക്കുമ്പോൾ ഒരു ത്രെഡ് ഒരു ഭാഗം വരും അപ്പോൾ അതിനെ ഈ ത്രെഡിനെ തൊട്ടടുത്ത് നിൽക്കുന്ന റിങ് ബീഡിലേക്ക് കയറ്റി കൊടുക്കാം ഇനി നമ്മളിതിങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് രണ്ട് ബീഡുണ്ടായിരിക്കും കോമൺ ബീഡായിട്ട് ഈ രണ്ട് ത്രെഡിൻ്റെ രണ്ട് തല കൂടെ പിടിക്കുമ്പോൾ രണ്ട് റിങ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഈ അഞ്ച് മുത്തുള്ള റിങ്ങിൽ ഈ അഞ്ചെണ്ണത്തിൻ്റെ റിങ്ങിൽ നിൽക്കുന്ന ത്രെഡ് അതിലേക്ക് മുത്ത് കോർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കിപ്പോൾ കോമൺ ബീഡ് രണ്ടെണ്ണം ആയി ബാലൻസ് മൂന്ന് മുത്ത് കോർത്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് രണ്ട് റിങ്ങായി അഞ്ചിൻ്റെ രണ്ട് റിങ്ങായി ഇനി നമുക്ക് വീണ്ടും ഈ ആറ് ബീഡിൻ്റെ റിങ്ങിൽ കൂടെ അടുത്തുള്ള അതായത് ആറ് ബീഡിൻ്റെ റിങ്ങിൻ്റെ സൈഡിലേക്ക് നിൽക്കുന്ന ആ സെയിം ത്രെഡ് നമുക്ക് അടുത്ത ഒരു മുത്തിൽ കൂടെ എടുത്തു കൊടുക്കാം രണ്ട് കോമൺ ബീഡായി വീണ്ടും ഈ അഞ്ചിൻ്റെ അഞ്ച് ബീഡ്സ് ഉള്ള റിങ്ങിൻ്റെ സൈഡിൽ നിൽക്കുന്ന ത്രെഡിൽ
നമുക്ക് മുത്തുകൾ കോർത്തു കൊടുക്കാം. മൂന്ന് മുത്ത് മാത്രമാണ് നമുക്ക് കോർക്കേണ്ടത്, കാരണം കോമൺ ബീഡായിട്ട് നമുക്ക് അഞ്ച് രണ്ട് ബീഡ്സ് ഉണ്ട്. കണ്ടല്ലോ, ഇത് തന്നെയാണ് അടുത്ത രണ്ട് റിങ്ങിനും ചെയ്യേണ്ടത്. അടുത്ത രണ്ട് റിങ്ങും നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ലാസ്റ്റ് റിങ് വരുമ്പോൾ കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ അങ്ങനെ അഞ്ച് മുത്തിൻ്റെ അഞ്ച് റിങ് ചെയ്തു. ഇനി ആറാമത്തെ റിങ്ങാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ അഞ്ചിൻ്റെ കഴിഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ആറ് ബീഡിൻ്റെ റിങ്ങിൽ നിൽക്കണ ഒരു ബീഡിൽ കോർത്തു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ചെയ്ത അഞ്ച് ബീഡിനെ ഈ ആറ് ബീഡിനോട് ചേർന്ന് നിൽക്കണ ഫസ്റ്റ് ചെയ്ത അഞ്ച് ബീഡിൻ്റെ റിങ്ങിലത്തെ ഒരു ബീഡിലേക്കും കൂടെ നമുക്ക് ത്രെഡിനെ കയറ്റിയെടുക്കാം. ഇനി നമുക്കിതിൽ കോമൺ ബീഡ് ഇതാ മൂന്നെണ്ണമായി. അപ്പോൾ ബാലൻസ് ഉള്ള രണ്ട് ബീഡ് നമുക്ക് കോർത്ത് കൊടുത്താൽ മതി. രണ്ട് ബീഡ് കോർത്തു. രണ്ടാമത്തെ ബീഡിൽ നമ്മൾ ക്രിസ് ക്രോസ് ചെയ്ത് ആ റിങ് ക്ലോസ് ചെയ്തു. ഇപ്പം നമുക്ക് അഞ്ച് ബീഡുള്ള അഞ്ച് റിങ്ങുകൾ കിട്ടി. കണ്ടല്ലോ, അഞ്ച് റിങ്ങ്. ഇനി നമുക്ക് വേണ്ടത് ആറ് ബീഡിൻ്റെ റിങ്ങുകളാണ്. അപ്പോൾ അതിൽ കോമൺ ബീഡ് രണ്ടെണ്ണം വരും. ഇതിപ്പോൾ ഏകദേശം അങ്ങനെ നമുക്ക് ഫ്ലവർ വേസ് ആണ്, അത് കൂടിയാണ് വരേണ്ടത്. ഇതിപ്പോൾ ഒന്ന് പരന്നിരിക്കുന്ന ഷേപ്പാണ്. അപ്പം നമ്മൾ ഓരോ സ്റ്റെപ്പും ചെയ്യുന്നതിനനുസരിച്ചാണ് ഇതിൻ്റെ ഷേപ്പുകൾ മാറി വരുന്നത്. അപ്പോൾ ദാ ഇവിടെ ഒരു റിങ്ങിൻ്റെ ഒരു മുത്തിലാണ് നമ്മളെ ത്രെഡ് നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള അടുത്ത റിങ്ങ്, രണ്ട് റിങ്ങുകളെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ പോണത്. ഒരു റിങ്ങിൽ തന്നെ രണ്ട് ബീഡുണ്ട്, ആ രണ്ട് ബീഡ് കോർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഷേപ്പിലേക്ക് എത്തില്ല. അപ്പോൾ രണ്ട് റിങ്ങുകളെ കണക്ട് ചെയ്യണം. ഇതൊരു റിങ്ങിലാണ് നിൽക്കുന്നത്. തൊട്ടടുത്തുള്ള റിങ്ങിലത്തെ അടുത്ത മുത്തിനെ കൂടെ നമുക്കിതിലേക്ക് അതിനോടടുത്ത് നിൽക്കുന്ന ത്രെഡിലേക്ക് കോർത്തെടുക്കുക. അപ്പം രണ്ട് കോമൺ ബീഡായി. ആറ് ബീഡാണ് നമുക്ക് വേണ്ടത്. അപ്പം രണ്ട് കോമൺ ബീഡ് കഴിഞ്ഞ് ബാലൻസ് നാല് ബീഡ് നമുക്ക് കോർത്ത് കൊടുക്കാം. ഏത് സൈഡിലത്തെ ത്രെഡിൽ വേണമെങ്കിലും കോർത്ത് കൊടുക്കാം കേട്ടോ. ഇന്ന സൈഡിൽ ചെയ്യണമെന്നില്ല. ഫസ്റ്റ് റിങ് കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനൊരു സൈഡായിട്ട് കിട്ടും. നാല് ബീഡ് കോർത്തു, നാലാമത്തേൽ ക്രോസ് ചെയ്യാം. നാലാമത്തേല് ഇതുപോലെ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. നമ്മുടെ ഫസ്റ്റ് സിക്സ് റിങ്ങായി, സിക്സ് ബീഡിൻ്റെ ഫസ്റ്റ് റിങ്. ഇനി നമുക്ക് അടുത്തത് ഇവിടെ നിൽക്കുന്നത് ഇതിൽ സെയിം റിങ്ങിൽ തന്നെ ഒരു ബീഡുണ്ട്. ആ ഒരു ബീഡും തൊട്ട് അടുത്തുള്ള റിങ്ങിലത്തെ അടുത്ത ഒരു ബീഡും. രണ്ട് റിങ് ബീഡുകൾ, രണ്ട് റിങ്ങുകളിൽ നിന്ന് കണക്ട് ചെയ്തെടുത്ത രണ്ട് ബീഡ് പ്ലസ് നമ്മൾ ഇപ്പോൾ ചെയ്ത ഈ ആറ് ബീഡിൻ്റെ റിങ്ങിലുള്ള ഒരു ബീഡ്. അങ്ങനെ നമുക്ക് കോമൺ ബീഡായിട്ട് മൂന്ന് ബീഡുകളുണ്ട്. അപ്പോൾ നമുക്കിനി ബാലൻസ് മൂന്ന് ബീഡുകൾ കോർത്ത് കൊടുക്കാം. മൂന്നാമത്തതിൽ ക്രിസ് ക്രോസ് ചെയ്തെടുക്കാം. ഈ ഒരു പ്രൊസീജിയർ തന്നെ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ തന്നെ ലാസ്റ്റ് റിങ് വരെയും ചെയ്യാം. ഇതുപോലെ തന്നെ സെയിം രണ്ട് റിങ് കണക്ട് ചെയ്ത് ഓരോ ബീഡുകൾ കോർക്കുക, ബാലൻസ് മൂന്ന് ബീഡ് കോർക്കുക, ക്രോസ് ചെയ്യാം. ഇങ്ങനെ നമുക്ക്
ഇവിടെ വരെ ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റ് റിങ്ങാണ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നമ്മുടെ തേർഡ് സ്റ്റെപ്പ്. തേർഡ് സ്റ്റെപ്പിലത്തെ ലാസ്റ്റ് റിങ്ങ്, അത് ഇതാ രണ്ട് റിങ്ങിലത്തെ ഓരോ മുത്തുകൾ ബാലൻസ് ഉണ്ട്. അപ്പോൾ ആ രണ്ട് റിങ്ങിലെയും ഓരോ മുത്തുകൾ ചേർക്കുക. ദെൻ ഫസ്റ്റ് ചെയ്ത് വെച്ച റിങ്ങിലത്തെ ഒരു മുത്ത് ഇങ്ങനെ കണക്റ്റ് ചെയ്ത് പോയാലാണ് കറക്റ്റ് ഷേപ്പിലേക്ക് നമ്മൾ എത്തുള്ളൂ കേട്ടോ. ഏത് ബീഡ്സ് വർക്കിൻ്റെ ഇങ്ങനത്തെ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഏതിലായാലും ഈ ഒരു കണക്ഷൻ മിക്കവർക്കും തെറ്റണ കാര്യമാണ്. ആ കണക്റ്റ് ചെയ്താലാണ് നമുക്കത് ഷേപ്പിലേക്ക് കറക്റ്റ് ആവുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്ത് വന്നപ്പോൾ നമുക്ക് നാല് ബീഡുണ്ട്. അപ്പോൾ രണ്ട് ബീഡും കൂടെ കോർത്താൽ നമ്മുടെ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. രണ്ട് ബീഡ് കോർക്കുക, രണ്ടാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഇത്രയായി നമ്മുടെ ഫ്ലവർ വേസ്. ഇനി നമുക്ക് ഈ സിക്സ് ബീഡിൻ്റെ തന്നെ ഒരു സ്റ്റെപ്പും കൂടെ ചെയ്യണം. അതായത് ഇതുപോലെ തന്നെ ഒരു റിങ്ങും കൂടെ ചെയ്തെടുക്കണം. അപ്പോൾ കണക്ട് ചെയ്യേണ്ടത് രണ്ട് റിങ്ങുകളാണ്. ഇപ്പോൾ ദാ ഈ ഒരു റിങ്ങിലാണ് നിൽക്കുന്നത്, ഇവിടെയാണ് നമ്മുടെ ത്രെഡ് നിൽക്കുന്നത്. ഞാൻ തൊട്ടടുത്തുള്ള അടുത്തൊരു ബീഡും കൂടെ കോർത്തെടുക്കുകയാണ്. കണ്ടല്ലോ, രണ്ട് മുത്ത് കോർത്തു. ഇനി ഇതിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നാല് ബീഡ് കോർക്കുക. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ രണ്ട് കോമൺ ബീഡാണുള്ളത്, അതിലേക്ക് നാല് ബീഡും കൂടെ ചേർത്ത് നമുക്ക് ആറ് ബീഡിൻ്റെ റിങ്ങാക്കിയെടുക്കാം. നാല് ബീഡ് കോർക്കുക, നാലാമത്തേൽ ക്രിസ് ക്രോസ് ചെയ്യാം. ഫസ്റ്റ് റിങ്ങായിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡിലേക്ക് അടുത്ത രണ്ട് റിങ്ങുകൾ, തേർഡ് സ്റ്റെപ്പിൽ നിൽക്കുന്ന റിങ്ങുകളിൽ നിന്ന് രണ്ടെണ്ണം ഓരോ ബീഡുകൾ വീതം കണക്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് സെക്കൻഡ് റിങ്ങിലേക്ക് മൂന്ന് കോമൺ ബീഡാവും. കോമൺ ബീഡ് മൂന്നെണ്ണം, കണ്ടല്ലോ ഈ ത്രെഡ് പിടിക്കുമ്പോൾ വരുന്നതാണ്. ഈ മൂന്നെണ്ണമാണ് നമ്മുടെ ഇങ്ങനെ ഈ മൂന്നെണ്ണമാണ് നമ്മുടെ കോമൺ ബീഡുകൾ. അപ്പോൾ ബാലൻസ് ഉള്ള മൂന്നെണ്ണം കൂടെ നമുക്ക് കോർത്ത് കൊടുത്ത് റിങ്ങാക്കാം. അതുപോലെ ഇവിടെ വരെ ഈ സെയിം സ്റ്റെപ്പ് തന്നെ ക്ലോസ് ചെയ്യുന്നതൊക്കെ കണക്ട് ചെയ്യുന്നതൊക്കെ എല്ലാവർക്കും മനസ്സിലായിണ്ടാവും എന്ന് വിചാരിക്കണു. അപ്പോൾ അതുപോലെ തന്നെ നമുക്കത് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പിലെ ലാസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ. ഫസ്റ്റ് റിങ്ങും ലാസ്റ്റ് റിങ്ങും കൂടി കണക്ട് ചെയ്യുന്ന ഭാഗം. നാല് റിങ്ങ്, നാല് ബീഡ്സ് നമുക്ക് കോമൺ ആയിട്ട് വരും. പിന്നെ ലാസ്റ്റ് നമുക്ക് രണ്ട് ബീഡ്സ് കോർത്ത് കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ ഫോർത്ത് സ്റ്റെപ്പും കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തത് വരേണ്ടത് അഞ്ച് ബീഡ്സ് ഉള്ള റിങ്ങാണ്. അപ്പോൾ അതിൽ ഇതുപോലെ തന്നെ രണ്ട് റിങ്ങ് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യണത്. രണ്ട് റിങ്ങിലേക്കും ഓരോ ബീഡ്സ് നമ്മൾ ത്രെഡിലെടുത്തു. ഓൾറെഡി നമ്മൾ ഒരു റിങ്ങിലത്തെ ഒരു ത്രെഡായിരിക്കും നമ്മൾ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ നിൽക്കണ്ടാവുക. തൊട്ടടുത്ത റിങ്ങിലത്തെ ഒരു ബീഡും കൂടെ നമ്മൾ എടുക്കുക. പിന്നെ ബാലൻസ് വേണ്ട ബീഡുകൾ നമുക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ട് രണ്ടെണ്ണം ഉണ്ട്, ബാലൻസ് മൂന്നെണ്ണം കോർത്ത് കൊടുത്താൽ മതി. ഇനി അടുത്ത ഫിഫ്ത്ത് സ്റ്റെപ്പ് നമ്മൾ ചെയ്യണത് അഞ്ച് ബീഡിൻ്റെ റിങ്ങുകളാണ്. അപ്പോൾ നമുക്ക് മൂന്നെണ്ണം കോർത്ത് കൊടുക്കാം. അഞ്ച് ബീഡിൻ്റെ ഒരു റിങ് ചെയ്തു. ഇനി കോമൺ ബീഡ് ഇതുപോലെ തന്നെ രണ്ട് റിങ്ങുകളുടെയും ഓരോന്നും, രണ്ട് റിങ്ങിനും ഓരോന്നും ജോയിൻ ചെയ്യാം. നമുക്ക് കോമൺ ബീഡ് മൂന്നെണ്ണം ആവും. അഞ്ച് ബീഡിൻ്റെ റിങ് ചെയ്തതിൽ തുറന്നു സിക്സ് ബീഡിൻ്റെ റിങ് നിൽക്കുന്നതിന് രണ്ടിൽ നിന്നും ഓരോന്ന് കണക്ട് ചെയ്തു. അങ്ങനെ നമുക്ക് മൂന്ന് കോമൺ ബീഡ് വരും. ദെൻ രണ്ട് ബീഡ് കോർത്ത് കൊടുക്കാം.
ഇനി ഈ ഒരു സ്റ്റെപ്പ് ഇതുപോലെ തന്നെ അഞ്ച് മുത്തിൻ്റെ റിങ്ങുകൾ അഞ്ച് മുത്തുകളായിട്ട് വരുന്ന റിങ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ലാസ്റ്റ് റിങ് വരുമ്പോൾ നാല് കോമൺ ബീഡ് വരും, ഒരു മുത്ത് നമുക്ക് കോർത്ത് കൊടുക്കേണ്ടതായിട്ട് വരുള്ളൂ. അഞ്ച് മുത്തിൻ്റെ റിങ് കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ചാമത്തെ സ്റ്റെപ്പ് അഞ്ച് മുത്തിൻ്റെ റിങ് ആയിരുന്നു ഈ ഒരു ഫ്ലവർ വേസിൽ വരുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നെക്ക് പോർഷൻ ആണ് ചെയ്ത് കൊടുക്കുന്നത്. അത് സ്ക്വയർ ആണ് ചെയ്യണത്. ദാ ഇതുപോലെ സ്ക്വയർ സ്റ്റിച്ച് ആണ് ഇതിൽ ചെയ്യണത്. അപ്പോൾ ഇതിൽ ഞാൻ ഒരു സ്ക്വയർ സ്റ്റിച്ച് മാത്രമാണ്, ഒരു റൗണ്ട് സ്ക്വയർ സ്റ്റിച്ച് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നമുക്ക് നെക്കിന് കുറച്ചും കൂടെ ഹൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പ് കൂട്ടി കൊടുക്കാം. ഒന്നുള്ളത് രണ്ടോ മൂന്നോ ആക്കി കൊടുക്കാം. അപ്പോൾ ഇതിൽ ഞാനൊരു രണ്ട് സ്റ്റെപ്പ് ചെയ്യാമെന്ന് വിചാരിക്കണം. അപ്പോൾ അത് ഇനി ഈ ഓരോ മുത്തിലുമാണ് നമ്മൾ സ്ക്വയർ ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ഒരു മുത്തിൽ നമ്മുടെ ത്രെഡ് നിൽക്കുന്നുണ്ട്. ബാലൻസ് നമുക്ക് മൂന്ന് മുത്താണ് കോർത്ത് കൊടുക്കേണ്ടത് സ്ക്വയർ ആവാൻ. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് തൊട്ടടുത്തുള്ള ഒരു ബീഡും കൂടെ കോർക്കാം. കണ്ടല്ലോ, അടുത്തത് നമുക്ക് രണ്ട് ബീഡാണ്. ഇത് ഏതെങ്കിലും ഒരു സൈഡിലുള്ള ത്രെഡിലാണ് കോർത്ത് കൊടുക്കേണ്ടത് കേട്ടോ. രണ്ട് സൈഡിലും കൂടി നമ്മൾ മുത്ത് കോർക്കേണ്ട ആവശ്യമില്ല. ഏത് സ്റ്റെപ്പ് ചെയ്യുമ്പോഴും ഒരു സൈഡിലുള്ള ത്രെഡിലാണ് നമ്മൾ കോർക്കണത്. അപ്പോഴാണ് നമുക്ക് ആ ഷേപ്പിലേക്ക് കറക്റ്റ് പോകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ രണ്ട് സൈഡും കൂടി കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ത്രെഡിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ വരണം. അപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാക്കും അങ്ങനെ ചെയ്യുമ്പോൾ. ഇതാകുമ്പോൾ കുറച്ചും കൂടെ സിമ്പിൾ മെത്തേഡാണ് കേട്ടോ. ദെൻ അടുത്ത സ്ക്വയർ അടുത്തതിലും ചെയ്യാം. ഇതുപോലെ നമുക്ക് ഈ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്തെടുക്കാം. ഈ സ്ക്വയർ സ്റ്റിച്ചിലും നമ്മൾ കഴിഞ്ഞ റിംഗ് സ്റ്റിച്ചിൽ റിങ്ങുകൾ തമ്മിൽ ജോയിൻ ചെയ്ത പോലെ തന്നെ ഇപ്പം നമ്മൾ നിർത്തിയ സ്ക്വയർ സ്റ്റിച്ചും തൊട്ടടുത്തുള്ള ഒരു ബീഡ്, ദെൻ ഫസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ക്വയർ സ്റ്റിച്ചിലത്തെ ഒരു ബീഡ്, ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തെടുക്കണം. ഇതിനെ ഒരു റൗണ്ടും കൂടെ ഈ സ്ക്വയർ സെയിം ഒരൊറ്റ ബീഡ് കണക്ട് ചെയ്തിട്ട് അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ മൂന്ന് ബീഡ് കോർക്കുക. പിന്നെ ഈ രണ്ട് ബീഡ് വരും, ഒരു കോമൺ ബീഡ്, രണ്ട് കോമൺ ബീഡ്, രണ്ട് എക്സ്ട്രാ ബീഡുകളായിട്ട് അടുത്ത സ്ക്വയറിന് ലാസ്റ്റ് വരുമ്പോൾ ഒരു ബീഡ്, ബാക്കി മൂന്ന് കോമൺ ബീഡ് നമുക്ക് കിട്ടും. ഇങ്ങനെ ഒരു സ്റ്റെപ്പ് സ്ക്വയറും കൂടെ ഞാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ലാസ്റ്റ് സ്ക്വയർ ചെയ്തു. അങ്ങനെ ഇത്ര ഭാഗമായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഓരോ ബീഡിലും, ഇതിപ്പോൾ ആറ് ബീഡാണുള്ളത്, ഈ ആറ് ബീഡിലും ഓരോ അഞ്ച് ബീഡിൻ്റെ റിങ്ങാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരെണ്ണം കോമൺ ആയിട്ട് വരും, ബാക്കി നാലെണ്ണം നമുക്ക് കോർത്ത് കൊടുക്കണം. നാലെണ്ണം കോർക്കുക, നാലാമത്തിൽ ക്രോസ് ചെയ്യുക. ഇനി അടുത്തതിൽ തൊട്ടടുത്ത ഒരു ബീഡ് എടുക്കുക. അപ്പോൾ നമുക്ക് രണ്ട് കോമൺ ബീഡായിട്ടോ, ബാക്കി മൂന്നെണ്ണം കോർത്ത് കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ്. മൂന്നെണ്ണം കോർക്കുക, മൂന്നാമത്തേൽ ക്രോസ് ചെയ്യുക.
നമ്മുടെ ലാസ്റ്റ് റിംഗ് ആണ്. ലാസ്റ്റ് റിങ്ങിന് മൂന്ന് കോമൺ ബീഡ് വന്നു, രണ്ട് ബീഡ് എക്സ്ട്രാ കോർത്ത് കൊടുത്തു. നമ്മൾ അഞ്ച് ബീഡിൻ്റെ റിങ്ങ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. ഇത് ഇങ്ങനെ വേണമെങ്കിൽ അവസാനിപ്പിക്കാം. അപ്പം നമ്മുടെ ഈ നെക്ക് പോർഷൻ ഇതുപോലെ നിൽക്കുകയുള്ളൂ. ഇനി വേണമെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ കൊടുത്താൽ നമുക്ക് ഇതുപോലെ വിടർന്ന് നിൽക്കുന്ന രീതിയിൽ നമ്മുടെ നെക്ക് പോർഷൻ കിട്ടും. അപ്പോൾ ഒരു പോർഷൻ കൂടെ കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നോക്കും. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അറിയാം കണക്ട് ചെയ്താണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ ഓരോ ബീഡിലും വീണ്ടും അഞ്ച് ബീഡിൻ്റെ റിങ്ങുകളാണ് ചെയ്ത് കൊടുക്കേണ്ടത്. കണക്ട് രണ്ട് റിങ്ങുകളെ കണക്ട് ചെയ്തല്ല, ഓരോ ബീഡിലും ഒരു റിങ്ങിൻ്റെ രണ്ട് ബീഡായിരിക്കും മുകളിലേക്ക് നിൽക്കേണ്ടാവുക. അപ്പോൾ അതിലേക്ക് കണക്ട് ഓരോ റിങ് ഓരോ ബീഡിലും നമ്മൾ ചെയ്യണം. അപ്പോൾ അതാ നാല് ബീഡ് കോർത്തു, നാലാമത്തേൽ ക്ലോസ് ചെയ്തു. ഇനി അടുത്ത ഒരു ബീഡ് എടുക്കാം. അടുത്തൊരു ബീഡിനെ കോർത്തു. ഇപ്പോൾ രണ്ട് കോമൺ ബീഡായി നമുക്ക്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് മൂന്ന് ബീഡ് കോർത്ത് കൊടുത്താൽ മതി അഞ്ച് ബീഡിൻ്റെ റിങ്ങിന്. ഇങ്ങനെ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ ലാസ്റ്റത്തെ റൗണ്ടാണ് കേട്ടോ ചെയ്യണത്. അല്ലെ നമുക്ക് മൂന്ന് കോമൺ ബീഡാണ്, രണ്ടെണ്ണം കോർത്ത് കൊടുക്കുക, രണ്ടാമത്തേൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പോൾ ഇനി ജസ്റ്റ് ഒരു കെട്ടിട്ടേക്കാം. ത്രെഡിനെ പിടിച്ച് നല്ലോണം വലിച്ച് അങ്ങോട്ട് കെട്ടിടാം. ഇത് ഇപ്പം നമ്മുടെ കഴിഞ്ഞു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഈ ത്രെഡ് കട്ട് ചെയ്യാം, പക്ഷേ ഇത് ഈ നൈലോൺ ത്രെഡ് ആയതുകൊണ്ട് ഈ കെട്ടിങ്ങനെ മുറുകില്ല. അപ്പോൾ നമുക്ക് ജസ്റ്റ് തൊട്ടടുത്തുള്ള ഒന്ന് രണ്ട് ബീഡുകളിൽ കൂടെ എടുത്തു കഴിഞ്ഞാൽ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് വലിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ കെട്ടിയ കെട്ട് ഈ ബീഡിൻ്റെ ഉള്ളിലോട്ട് കയറിക്കോളും. പിന്നെ നമുക്ക് രണ്ട് മൂന്ന് ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ ഈ ത്രെഡിനെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ ഇത്ര നമ്മളിത് റഫ് യൂസ് ആണെങ്കിൽ കൂടെ ഇത് അഴിഞ്ഞു പോവില്ല. ഒറ്റക്കെട്ടിലാണെങ്കിൽ അവിടെ ഇരുന്നോളും, പക്ഷേങ്കിൽ നമ്മൾ ഒന്ന് രണ്ടോ പ്രാവശ്യമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് മറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ പിന്നെ നമ്മുടെ മക്കളൊക്കെ ഉള്ള വീടാണെങ്കിൽ എന്തായാലും അവരതിൽ പണിയും. അപ്പോൾ എന്തായാലും അഴിഞ്ഞു പോകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ നമുക്കത് കാലാകാലത്തോളം എന്തൊക്കെ കാണിച്ചാലും അഴിഞ്ഞു പോവില്ല കേട്ടോ. ജസ്റ്റ് ത്രെഡുകളുടെ ഉള്ളിൽ കൂടെ ഈ കംപ്ലീറ്റ് ത്രെഡ് വേണമെങ്കിലും ഇതാക്കി വെക്കുക, അപ്പോൾ കൂടുതൽ ബലം കിട്ടും. ഇല്ല വെച്ചാൽ ഒന്ന് രണ്ടോ മൂന്നോ ബീഡുകളുടെ ഉള്ളിൽ കൂടെ ഇതുപോലെ ഒന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതവിടെ ഇരുന്നോളും. ഇത്രയും ചെയ്താൽ മതി, ബലത്തിന് ബാലൻസ് ഉള്ള ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം അങ്ങനെ ഇതാ വളരെ സിമ്പിളായിട്ട് ഒരു ചെറിയ ഫ്ലവർ വൈസ് കണ്ടല്ലോ, ചെറിയൊരു ഫ്ലവർ വൈസ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.